ഇൻവൈറ്റ് ചെയ്ത സംഘാടകരോട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇതിൻ്റെ സംഘാടകർക്ക്, എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത മീഡിയ വൺ ചാനലിൽ വർക്ക് ചെയ്യുന്ന രഞ്ജിത്ത് ഏട്ടനോടും ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. എനിക്ക് ദീപം കത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഞാനൊരു നായരുകുട്ടിയായി ജനിച്ചതിൽ എനിക്കിപ്പോൾ അഭിമാനമാണ് തോന്നുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇതുപോലുള്ള NSS പോലുള്ള കൂട്ടായ്മകളൊക്കെ സമൂഹത്തിന് ഒരുപാട് സംഭാവന ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നാലും ഇന്ന് വളർന്നു വരുന്ന കുട്ടികളും അതുപോലെ തന്നെ ടീനേജേഴ്സൊക്കെ ഇതുപോലുള്ള സംഘടനയിലൊക്കെ അംഗമാകാൻ ഭയങ്കര മടിയാണ്. അവർക്ക് മൊബൈൽ ഫോൺസിൻ്റെ അകത്തും ഇൻ്റർനെറ്റിൻ്റെ അകത്തൊക്കെയാണ്. ഇപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയവും അവരുമായിട്ട് ചെലവഴിക്കുന്ന നേരവും ഒക്കെ കുറവാണ്. അവർക്ക് ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് കൂട്ടിന് മൊബൈലുണ്ട് അല്ലെങ്കിൽ TV ഉണ്ട്. അപ്പോൾ അവരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുമായി സംസാരിക്കാൻ അവർക്ക് മടിയാണ്. അവരുമൊത്ത് ഭക്ഷണം കഴിക്കാൻ അവർക്ക് മടിയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പണ്ട് ഞാൻ ഒരുപാട് നേരം ഓൺലൈനിലായിരുന്നു. പിന്നെ TV മുന്നിലാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ്. പക്ഷെ ഇപ്പം അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയൊക്കെ കൂടെ ഫുഡ് കഴിക്കും. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിക്കും, ചിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ടെക്നിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഞാൻ ഫോൺ ഒരുപാട് നോക്കുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ലോക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ആപ്പും ലോക്ക് ചെയ്ത് വെച്ചു. ഇൻ്റർനെറ്റ് ലോക്ക് ചെയ്തു, മൊബൈൽ ഫോൺ ലോക്ക് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് ഇനി വേറെ ഒരു രക്ഷയില്ല. ഓൺലൈൻ ഇല്ലേ നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നമ്മൾ മൊബൈലിൽ ചിലവഴിക്കുന്ന സമയം ഒരുപാടാണ്. അപ്പം അത് കാരണം നമുക്ക് വീട്ടിലുള്ളവരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ മൊബൈൽ പൂർണ്ണമായും പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സമയം ബാക്കി കിടക്കുകയായിരുന്നു. അത് എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എനിക്ക് അവരുമായിട്ട് സംസാരിക്കാൻ മാത്രമാണ് കഴിയുന്നത്. അവരുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, അവരുമായിട്ട് ചിരിക്കാൻ കഴിയുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ പങ്കിടാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തു പോകും ഇത്രയും നേരം, ഇത്രയും കാലം നമ്മൾ മൊബൈലിൽ വേസ്റ്റ് ചെയ്ത സമയമൊക്കെ എന്തിനായിരുന്നു, എന്തിന് യൂസ് ചെയ്തു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു നായർ സമുദായം നോക്കുകയാണെങ്കിൽ അവർ ഒരു സന്ധ്യാസമയത്തൊക്കെ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി ഒരു 8-8.5 മണിയൊക്കെ ആവുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സംസാരിക്കും, ചിരിക്കും, വിശേഷങ്ങളൊക്കെ പങ്കിടും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി ചിന്നി ചിതറി എല്ലാവരും 4 സൈഡിലേക്കായി പോയിട്ടുണ്ട്. അത്രയും മാറി കഴിഞ്ഞു നമ്മുടെ സമൂഹം. അപ്പോൾ നമുക്ക് വീണ്ടും ആ പണ്ടത്തെ സമൂഹത്തെ തിരിച്ചു കിട്ടാൻ, ആ ചിട്ടവട്ടങ്ങളും ആ അച്ചടക്കങ്ങളൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള NSS പോലുള്ള ഗ്രൂപ്പുകൾ ഒരുപാട് സഹായിക്കും. അപ്പോൾ